നമസ്കാരം. സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പാഠം മാറ്റത്തിന്റെ പൊരുൾ എന്ന് പറയുന്ന പാഠത്തിന്റെ വർക്ക്ഷീറ്റുകൾ, അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ ചെയ്യണമെന്നാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചില ചോദ്യങ്ങളും അതിലെ ഉത്തരങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ്, താഴെ സൂചിപ്പിച്ച സന്ദർഭങ്ങളിൽ ഏത് ഊർജ രൂപമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നാല് സന്ദർഭങ്ങൾ, നമ്മളുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന നാല് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏത് ഊർജ രൂപമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം, നമുക്ക് വിവിധതരം ഊർജ രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. താപോർജം, പ്രകാശോർജം, ശബ്ദോർജം, വൈദ്യുതോർജം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഊർജ രൂപങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് ഊർജ രൂപമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ആദ്യത്തെ സന്ദർഭം ഏതാണ്? ഭക്ഷണം പാചകം ചെയ്യുന്നു. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലും അടുപ്പിലും ഒക്കെ വെച്ച് പാകം ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഊർജ രൂപമാണ് ഉപയോഗിക്കുന്നത്? താപോർജം. ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് താപോർജം. രണ്ടാമത്തേതാണ് ബി, രാത്രി ടോർച്ച് ഉപയോഗിക്കുന്നു. രാത്രി നമ്മൾ ടോർച്ച് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പ്രകാശത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഏത് ഊർജ രൂപമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രകാശോർജം. മൂന്നാമത്തേത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നു. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഏത് ഊർജ രൂപമാണ് ഉപയോഗിക്കുന്നത്? ആ, നമ്മൾ കറണ്ട് ഉപയോഗിച്ചാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വൈദ്യുതോർജമാണ്. പാട്ട് കേൾക്കുന്നു. പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ശബ്ദോർജമാണ്. അപ്പം ഭക്ഷണം പാകം ചെയ്യാനായി താപോർജവും, രാത്രി ടോർച്ച് ഉപയോഗിക്കുമ്പോൾ പ്രകാശോർജവും, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജവും, പാട്ട് കേൾക്കുമ്പോൾ ശബ്ദോർജവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ചിത്രം ശ്രദ്ധിക്കൂ, ഏത് ഊർജ രൂപമാണ് ബൾബ് കത്താനായി നമ്മൾ ഉപയോഗിക്കുന്നത്? ബൾബ് കത്താൻ വേണ്ടി നമ്മൾ ഏത് ഊർജ രൂപമാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുതോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൾബ് കത്തുമ്പോൾ നമുക്ക് ഏതെല്ലാം ഊർജ രൂപമാണ് ലഭിക്കുന്നത്? ബൾബ് കത്തുമ്പോൾ നമുക്ക് രണ്ട് ഊർജ രൂപമാണ് ലഭിക്കുന്നത്. ഒന്ന് പ്രകാശോർജവും രണ്ടാമത്തേത് താപോർജവും. കത്തിക്കിടക്കുന്ന ഒരു ബൾബിൽ തൊട്ടാൽ നമുക്ക് ചൂടനുഭവപ്പെടുന്നത് താപോർജം മൂലമാണ്. പ്രകാശം നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അപ്പോൾ ബൾബ് കത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന രണ്ട് ഊർജ രൂപങ്ങളാണ് ഒന്ന് പ്രകാശോർജവും രണ്ടാമത്തേത് താപോർജവും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ രൂപം ഏതാണ്? പ്രകാശോർജമാണ് നമ്മൾ ഒരു ബൾബ് കത്തുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം എന്താണ്? വൈദ്യുതോർജം. രണ്ടാമത്തേൻ്റെ ഉത്തരം, ബൾബ് കത്തുമ്പോൾ ഏതെല്ലാം ഊർജ രൂപങ്ങളാണ് ലഭിക്കുന്നത്? പ്രകാശോർജവും താപോർജവും. മൂന്നാമത്തെ നാം ഉപയോഗിക്കുന്ന ഊർജ രൂപം പ്രകാശോർജം. ഫിലമെന്റ് ബൾബാണോ LED ബൾബാണോ കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കൂടുതൽ പ്രകാശം നൽകുന്നത്? ഫിലമെന്റൽ ബൾബിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ താപോർജ രൂപത്തിലുള്ള താപനഷ്ടം കൂടുതലാണ്. ഫിലമെന്റ് ബൾബിൽ തൊട്ടുള്ളത് പൊള്ളും, പക്ഷേ LED ബൾബിലാണെങ്കിൽ പൊള്ളത്തില്ല. അപ്പോൾ അവിടെ താപോർജ നഷ്ടം ഇല്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കൂടുതൽ പ്രകാശം നൽകുന്നത് LED ബൾബാണ്. കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കൂടുതൽ പ്രകാശം നൽകുന്നത് LED ബൾബാണ്. അടുത്ത ചോദ്യം, നാല് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നത്? നാല് ചിത്രങ്ങൾ ഏതൊക്കെയാണ്? മിനി മോട്ടറ്, ജനറേറ്റർ, മിക്സി, ടോർച്ച് സെല്ല്. ഇതിൽ നമ്മൾ വൈദ്യുതോർജം കറണ്ട് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? ജനറേറ്ററാണ്. അപ്പോൾ ജനറേറ്ററിൽ ആ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ അതിലുള്ള ആ മോട്ടർ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. മറ്റുള്ള ഉപകരണങ്ങളിൽ നടക്കുന്ന ഊർജ മാറ്റം എന്ന് പറഞ്ഞാൽ മിനി മോട്ടറിൽ അത് വൈദ്യുതോർജത്തെ, നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. മിക്സിയിലും വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ടോർച്ച് സെല്ലിലാണെങ്കിൽ രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഇനി അടുത്തത്, താഴെ സൂചിപ്പിച്ച ഊർജ്ജമാറ്റം സംഭവിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ, അതായത് രാസോർജം പ്രകാശോർജവും താപോർജവും ശബ്ദോർജവുമായി മാറുന്ന രണ്ട് സന്ദർഭങ്ങൾ എഴുതുക. രാസോർജം നമുക്കറിയാം, എല്ലാ വസ്തുക്കളിലുമുള്ള ഊർജം എന്ന് പറയുന്നത് രാസോർജമാണ്. അതിൽ നിന്ന് നമുക്ക് പ്രകാശവും താപവും ശബ്ദവും ലഭിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ. ഒരു സന്ദർഭം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാം, അതായത് നമ്മൾ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? അത് പ്രകാശോർജം ഉണ്ടാവും, താപോർജം ഉണ്ടാവും, ശബ്ദോർജം ഉണ്ടാവും. നമ്മൾ പൂത്തിരി കത്തിക്കോ അങ്ങനെയുള്ളതൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും ആ അന്നേരം ഉണ്ടാകുന്നത് രാസോർജമാണ് അതിലുള്ളത്. അതിൽ നിന്ന് നമുക്ക് പ്രകാശോർജവും താപോർജവും ശബ്ദോർജവും ലഭിക്കും, അതായത് പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ ഒന്ന് നമുക്ക് പറയാം. രണ്ടാമത്, നമ്മൾ തീപ്പെട്ടിക്കമ്പ് കത്തിക്കുമ്പോൾ, തീപ്പെട്ടിക്കുള്ളിൽ കത്തിക്കുമ്പോഴും ആ തീപ്പെട്ടിക്കുള്ളിലുള്ള രാസോർജം പ്രകാശോർജവും താപോർജവും ശബ്ദോർജവും മാറുന്നു. അപ്പോൾ രണ്ട് സന്ദർഭങ്ങൾ, ഒന്ന് പടക്കം പൊട്ടിക്കുമ്പോഴും രണ്ടാമത്തേത് തീപ്പെട്ടിക്കുള്ളിൽ കത്തിക്കുമ്പോഴുമാണ്.
അടുത്ത ചോദ്യം രണ്ട് മെഴുകുതിരികൾ, ഒന്ന് കത്തി തുടങ്ങുന്നതും പിന്നെ കത്തി തീരുമ്പോഴുള്ള രണ്ട് പടങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കത്തിക്കുന്നതിന് മുമ്പും കത്തിച്ചതിന് ശേഷവും മെഴുകുതിരിക്കുണ്ടായ മാറ്റം. അപ്പോൾ കത്തിച്ച് കഴിയുമ്പോൾ മെഴുകുതിരിയിലെ ആ മെഴുക് താപോർജം സ്വീകരിച്ച് അത് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. എന്നിട്ടത് തണുക്കുമ്പോൾ വീണ്ടും ഖരാവസ്ഥയിലേക്ക് മാറുന്നു. അതാണ് കത്തിക്കുന്നതിന് മുമ്പും കത്തിച്ചതിന് ശേഷവും മെഴുകുതിരിക്കുണ്ടായ മാറ്റം. ഖരാവസ്ഥയിലുള്ള മെഴുക് താപം സ്വീകരിച്ച് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. അതിനുശേഷം അത് തണുക്കുമ്പോൾ വീണ്ടും ഖരാവസ്ഥയിലേക്ക് മാറ്റുന്ന ഭൗതിക മാറ്റമാണ് മെഴുകുതിരിയിൽ കത്തിക്കുന്നതിന് മുമ്പും ശേഷവും സംഭവിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ്, മെഴുക് ഉരുകാനും പിന്നീട് ഉറയ്ക്കാനും കാരണമെന്ത്? മെഴുക് ഉരുകാൻ കാരണമെന്താണ്? അത് താപോർജത്തെ സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. ഉറയ്ക്കാൻ കാരണം എന്താണ്? അത് താപം പുറത്തുവിട്ട് അത് ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ താപം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതും താപം പുറത്തുവിട്ട് ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് മാറുന്നതുമാണ് മെഴുക് ഉരുകാനും പിന്നീട് ഉറയ്ക്കാനുമുള്ള കാരണം. അടുത്ത ചോദ്യമാണ്, ആഗോള താപനം മൂലം ഉണ്ടാവാനിടയുള്ള ഒരു പ്രശ്നമെന്ത്? ആഗോളതാപനം മൂലം നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷ ഊഷ്മാവ് കൂടുകയും അതിൻ്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിലുള്ള മഞ്ഞുപാളികൾ ഉരുകി അതെല്ലാം വെള്ളമായി തീരുന്നതോടുകൂടി നമ്മുടെ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുകയും വളരെയധികം കരഭാഗങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. ഒന്നുകൂടെ പറയാം, ആഗോളതാപനം മൂലം ഭൂമിയിലെ അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നത് മൂലം ധ്രുവപ്രദേശങ്ങളിലുള്ള മഞ്ഞുപാളികൾ ഉരുകി വെള്ളമായി തീരുകയും അതുവഴി സമുദ്രനിരപ്പ് ഉയരുകയും ധാരാളം ഭൂപ്രദേശങ്ങൾ സമുദ്രത്തിന് അടിയിലാവുകയും ചെയ്യും. അടുത്ത ചോദ്യമാണ്, ചിത്രങ്ങളാണെന്ന് നെയ്യ് അത് ഉരുകുന്നതും പിന്നെ പച്ചക്കറി കത്തിച്ചു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ള മാറ്റം എന്താണെന്ന് ചോദ്യം. അപ്പോൾ നെയ്യ് ഉരുകുമ്പോൾ അത് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. അതിൻ്റെ അവസ്ഥയിലാണ് മാറ്റം സംഭവിക്കുന്നത്. പച്ചക്കറികളിലാണെങ്കിൽ അവയുടെ സൈസ് ചെറുതാകുന്നു. അപ്പോൾ ഇത് രണ്ടും ഭൗതിക മാറ്റങ്ങളാണ്. നെയ്യ് ഉരുകുന്നതും പച്ചക്കറികൾ മുറിക്കുന്നതും രണ്ടും ഭൗതിക മാറ്റമാണ്. അപ്പോൾ ഇതിന് സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത് ഭൗതിക മാറ്റമാണ്. നെയ്ക്ക് സംഭവിക്കുന്നത് അവസ്ഥാ മാറ്റവും പച്ചക്കറികൾക്ക് സംഭവിക്കുന്നത് ആകൃതിയിലുള്ള മാറ്റവുമാണ്. അടുത്ത ചോദ്യം, പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം മുകളിൽ സൂചിപ്പിച്ച മാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണോ? വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ്? ആ, നെയ്യുടെയും പച്ചക്കറിയുടെയും മാറ്റം ഭൗതിക മാറ്റമാണ്, പക്ഷേ പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാകുന്നത് രാസമാറ്റമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റമായതുകൊണ്ട് അത് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആ മാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഭൗതിക മാറ്റത്തിനും രാസമാറ്റത്തിനുമുള്ള ഉദാഹരണങ്ങൾ. ഭൗതിക മാറ്റം ഒന്നാമത് നമുക്കറിയാം, മെഴുകുതിരി ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. കുപ്പികൾ പൊട്ടുന്നത് ഭൗതിക മാറ്റമാണ്. ഒരു പേപ്പർ ചുരുട്ടുന്നത് ഭൗതിക മാറ്റമാണ്. അപ്പോൾ ഇതെല്ലാം ഭൗതിക മാറ്റത്തിന് ഉദാഹരണമായിട്ട് എഴുതാം. ഒന്നുകൂടെ പറയാം, മെഴുക് ഉരുകുന്നത്, കുപ്പി പൊട്ടുന്നത്, പേപ്പർ ചുരുട്ടുന്നത്, ഇത് മൂന്നും ഭൗതിക മാറ്റത്തിൻ്റെ ഉദാഹരണമാണ്. രാസമാറ്റത്തിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്, പാലിൽ നിന്ന് തൈരുണ്ടാകുന്നത് രാസമാറ്റമാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ചീത്തയാകുന്നത് രാസമാറ്റമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ അതിൻ്റെ തീപ്പെട്ടിക്കൊള്ളി കത്തിപ്പോകുന്നത് അത് രാസമാറ്റമാണ്. മഗ്നീഷ്യം റിബൺ കത്തുന്നത് രാസമാറ്റമാണ്. ഇതെല്ലാം നമുക്ക് ഉദാഹരണമായി എഴുതാൻ സാധിക്കും. അടുത്ത ചോദ്യം, മെഴുക് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു പ്രാവാണ്, അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, മെഴുക് ഉപയോഗിച്ച് ഒരു പ്രാവ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ആ പ്രാവിൻ്റെ ഒരു അച്ച്, ഒരു രൂപം ഉള്ള ഒരു പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ളൊരു ഒരു രൂപം വേണം. അപ്പോൾ നമ്മൾ അതിൻ്റെ മെഴുകിനെ ചൂടാക്കി ദ്രാവകാവസ്ഥയിലാക്കി അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അത് ഉറഞ്ഞു കഴിയുമ്പോൾ അതിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മെഴുക് പ്രതിമ ലഭിക്കും. അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മെഴുക് എന്ത് ചെയ്യണം? ആദ്യമേ ഉരുക്കണം, എന്നിട്ടത് പ്രാവിൻ്റെ അച്ചിലേക്ക് ഒഴിക്കുക. തണുത്ത് കഴിയുമ്പോൾ മാറ്റിയെടുത്താൽ നമുക്ക് മെഴുക് പ്രാവിനെ നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ ഐസ് ബോൾ നിർമ്മിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം? ഐസ് ബോൾ നിർമ്മിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വെള്ളമെടുക്കുക, ബോള് പോലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക, അതിനെ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കഴിയുമ്പോൾ അത് ഐസ് ബോളായി മാറും.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് താപത്തിന്റെ പ്രയോജനത്തിൽ? മെഴുക് ആകുമ്പോൾ നമ്മൾ ആദ്യമേ താപം സ്വീകരിച്ച് ഖരാവസ്ഥയിലുള്ള മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു, പിന്നീട് അത് താപം പുറത്തു വിട്ട് ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ അവിടെ താപത്തിന്റെ സ്വീകരണവും താപത്തിന്റെ പുറത്തുവിടൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഐസ് ബോൾ ഉണ്ടാകുമ്പോൾ വെള്ളത്തിൽ അത് താപം പുറത്തു വിട്ട് ഐസായി മാറുകയുള്ളൂ. അപ്പോൾ അത് താപം പുറത്തു വിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, താപം സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. നിങ്ങളെല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ ചോദ്യവും ഉത്തരവും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. താങ്ക് യു.